ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുൻപാണ് അവസാന യുദ്ധമുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 2021 മെയ് മാസത്തിൽ. അന്ന് 11 ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിൽ 250 പാലസ്തീനികളും 13 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഈ 13-ൽ ഒരാൾ ഇടുക്കി സ്വദേശിനിയും. 2 വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും അന്നത്തേതിനേക്കാൾ ഭീകരമായ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നിലവിലെ യുദ്ധകാരണം? ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിലെ നിലപാടുകൾ എന്താണ്? എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് 100 വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിൽ തന്നെ ദേശീയതയും രാഷ്ട്രീയവും മതവും തീവ്രവാദവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലതവണയായുള്ള യുദ്ധത്തിന് കാരണവുമായിട്ടുണ്ട്. എന്നിരുന്നാലും എന്താണ് നിലവിലെ യുദ്ധകാരണം? ജെറുസലേമിലെ അൽ അക്സ മസ്ജിദിലേക്ക് വന്നിരുന്ന ആളുകളെ ഓരോ ദിവസവും നിയന്ത്രിച്ചതിന്റെ ഭാഗമായാണ് 2021-ലെ യുദ്ധം ആരംഭിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് യുദ്ധ സാഹചര്യവുമെന്ന് നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിലവിലെ യുദ്ധത്തിന്റെ കാരണം എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ഹമാസ് എന്ന് നമുക്ക് നോക്കാം. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് ഹമാസ്. ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന ഹറകത്തുൽ മുഖാവത്തുൽ ഇസ്ലാമിയ എന്ന അറബി വാക്കിന്റെ ചുരുക്കെഴുത്താണ് ഹമാസ്. ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ നിന്നും പാലസ്തീൻ രാജ്യം മോചിപ്പിച്ച് 1948-ലെ അതിർത്തികളോടെ സ്വതന്ത്ര രാജ്യമാക്കുക എന്നതാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സഖ്യ രാജ്യങ്ങളായ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ സംഘടനയെ ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അൽ അക്സ പള്ളിക്ക് നേരെ നടന്ന ഇസ്രായേലി അതിക്രമങ്ങൾക്ക് മറുപടിയായാണ് ആക്രമണം എന്നാണ് ഹമാസിന്റെ വിശദീകരണം. മുൻപ് ഹമാസ് പ്രകോപനം സൃഷ്ടിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടികളിൽ 100 കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏറെ മാസങ്ങളായി താരതമ്യേന ശാന്തമായിരുന്നിടം ഉടനെ യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിയത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. വിവിധ അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ ബന്ധം മെച്ചപ്പെട്ടതിന് പിന്നാലെയാണ് ഹമാസ് യുദ്ധസമാനമായ ആക്രമണത്തെ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന വലിയൊരു കാര്യമാണ്. നിലവിൽ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിലാണ്, അതായത് വിശുദ്ധ അക്സ പ്രളയം എന്ന പേരിൽ ഹമാസ് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് ശനിയാഴ്ച നുഴഞ്ഞുകയറി തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി. അൽ അക്സ മസ്ജിദിലെ, അതായത് ക്രൈസ്തവർക്കും ജൂതന്മാർക്കും മുസ്ലിംസിനും ഒരുപോലെ പുണ്യസ്ഥലമായ ജെറുസലേം, ഈ ജെറുസലേമിൽ മുസ്ലിംസിന്റെ 3-ാമത്തെ പുണ്യസ്ഥലമായി കണക്കാക്കുന്ന അൽ അക്സ മോസ്കിലെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് പുതിയ നീക്കമെന്ന് പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ്സ് ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. കൂടാതെ ലോകമെമ്പാടുമുള്ള പാലസ്തീനികളോട് ഇസ്രായേലിനെതിരെ പൊരുതുവാൻ ഹമാസ് വക്താവ് മുഹമ്മദ് തൈഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വലിയ യുദ്ധമായിരിക്കും ഇതെന്നും 5000 റോക്കറ്റുകൾ വിട്ടെന്നും ഇനിയും റോക്കറ്റുകൾ സജ്ജമാണെന്നും തൈഫ് പറയുകയുണ്ടായി. ഗാസയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക അതിർത്തി കടന്ന് ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലേക്ക് നുരഞ്ഞു കയറിയാണ് ആക്രമണങ്ങൾ നടത്തിയത്. കടലിലൂടെയും കരയിലൂടെയും ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി. ഈ നുഴഞ്ഞു കയറിയവർ അവധി ദിവസം പട്ടണങ്ങളിൽ ആക്രമണം നടത്തുകയും റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഹമാസ് പ്രവർത്തകർ ട്രക്കുകളിലും പാരാഗ്ലൈഡറുകളിലും ഇസ്രായേലിലെത്തിയെന്ന് അൽ സജീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു മറുപടിയായി യുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ ഇസ്രായേൽ പ്രത്യാക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ അയൺ സ്ക്വാഡ് എന്ന പേരിലാണ് ഇസ്രായേൽ പാലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. റോക്കറ്റ് ആക്രമണത്തിനൊപ്പം വ്യോമാക്രമണവും നടത്തിയാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. ഇതിന്റെയൊക്കെ ഫലമായി നിലവിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ നിരക്കുകൾ വൻ രീതിയിൽ കൂടാനും സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ പാലസ്തീൻ അത് നേരിടാനായെന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പാലസ്തീനികൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ വലിയ സാധ്യതകളാണുള്ളത്. യുദ്ധം നടക്കുന്ന 21 സ്ഥലങ്ങളിലെ ആളുകളോട് വീടുകൾ വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നുഴഞ്ഞു കയറിയവരെ നേരിടുന്നതിന്റെ ഒപ്പം പാലസ്തീനെതിരായ ആക്രമണത്തിനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും UKയും എല്ലാം ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു യുദ്ധമാണെന്നും യുദ്ധത്തിൽ തങ്ങൾ വിജയിക്കുമെന്നും ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു പറഞ്ഞു. ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. ഹമാസിന്റെ ആക്രമണങ്ങളെ അപലപിക്കുന്നതായും ഇസ്രായേൽ സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പം നിലകൊള്ളുന്നതായും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് പറഞ്ഞു. എന്നാൽ പാലസ്തീനെ ഇറാൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നോ എത്ര പേരുടെ ചോര കൊണ്ട് അതിർത്തികൾ കൂട്ടിക്കെട്ടുമെന്നോ എത്ര പേർ അനാഥരാകുമെന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും യുദ്ധത്തിനൊടുവിൽ മരണപ്പെട്ടവരുടെ എണ്ണമെടുത്ത് യുദ്ധഫലം പ്രഖ്യാപിക്കുമ്പോൾ മരിച്ചു വീണവരുടെയും അനാഥരായവരുടെയും എല്ലാം എണ്ണം വളരെ വലുതായിരിക്കുമെന്ന് മാത്രമറിയാം. ലോകരാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കട്ടെ, ഉടൻ തന്നെ യുദ്ധഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.